നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ സ്റ്റൈലിൽ ചിലപ്പോൾ എനിക്ക് വൈഫിനെ ഒന്ന് ഒട്ടം കറക്കിയിട്ട് അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഡാൻസ് കളിച്ച് വരാം, അല്ലെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് റാം ബാക്ക് പോലെ വരാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമുക്കൊരു സ്റ്റൈലായിട്ട് ഞങ്ങൾക്കൊന്ന് നിങ്ങളെ പ്രസന്റ് ചെയ്യാം. അതിനുശേഷം ഈ ലോട്ട് എടുക്കുന്നു. ലോട്ട് എടുത്തിട്ട് ആ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ 3 മിനിറ്റ് സംസാരിക്കും. പ്രസന്റ് ചെയ്തതിന് ശേഷം വേണം സംസാരിക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾ പ്രസന്റ് ചെയ്യാം. ടോപ്പിക് കിട്ടിയില്ലേ? ഇപ്പോൾ ടോപ്പിക് ക്ലിയർ ആയില്ല. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് പ്രസന്റ് ചെയ്യാം, സംസാരിക്കും. ഓക്കെ, റെഡി അല്ലേ? I am Faiz. Adil Abdullah. Amin Faiz. നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കാം നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്നാണ്. നമ്മുടെ ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഫിനാൻഷ്യൽ ഇമ്പോർട്ടൻസ് നല്ലൊരു റോള് വഹിക്കുന്നുണ്ട്. പല രീതിയിൽ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്യാം. നമ്മുടെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് മോഡറേറ്റ് കൊണ്ടുപോകുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി ഉണ്ടാക്കാം. നമ്മൾ അതിനനുസരിച്ചുള്ള ചെലവിൽ ഉണ്ടാക്കാം. നമ്മളെ ചെലവനുസരിച്ച് ചുരുക്കുക. ഓരോ ഇൻകമായിരിക്കും. നമ്മൾ നമ്മളെ മനസ്സിലാക്കി 10 വർഷം കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ കാണുന്നത് എങ്ങനെയാണ്? അടുത്ത 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലൂടെ ഭാവി നന്നായിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. 10 വർഷം കഴിഞ്ഞാൽ ഫൈസിന്റെ ഫാമിലി എങ്ങനെയായിരിക്കും? എന്താണ് സങ്കല്പം? എനിക്ക് ചെയ്യുന്നത് പിന്നെ നാട്ടിൽ സെറ്റിൽ ആവുന്ന എനിക്ക് ആഗ്രഹം. അങ്ങനെ 10 വർഷം കഴിഞ്ഞിട്ടേക്ക് വീട്ടിൽ എന്താണ് നാട്ടിൽ വീട് വെച്ച് ഫാമിലി ആയിട്ട് നാട്ടിൽ സെറ്റിൽമെന്റ് ആണെന്നാണ് എനിക്ക് വരാറ്. നമ്മുടെ നാട് അതാണ് കിട്ടും. സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ ആയിട്ട് ഇൻഷാല്ലാഹ്. പത്ത് വർഷത്തിന് ശേഷം ഫാമിലി എങ്ങനെയായിരിക്കും? ഒരു വിഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഫാമിലി ആയിട്ട് എനിക്കൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കിട്ടുന്ന ആദ്യത്തെ അവസരമാണ്. ഇങ്ങനൊരു അവസരം തന്നതിന് റേഡി മലയാളം 90.8-നുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഒരു വിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഷൻ ഉണ്ട്. കാരണം ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ നമ്മളൊരു മാസ്റ്റേഴ്സ് ബിസിനസ്സിലൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു വിഷൻ ഉണ്ടായിരിക്കണം. ആ വിഷൻ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ യെസ്, ഇനി നിങ്ങൾക്കുള്ള ടോപ്പിക് പിക്ക് ചെയ്യാനുള്ള സമയമാണ്. എന്റെ പ്രിയതമ റോൺസി, ഞങ്ങളുടെ 2 ഇരട്ടക്കുട്ടികളാണ് ഫെലിക്സ് ആൻഡ് ഫ്രാങ്കോ. പിന്നെ ഒരാളും ഉണ്ട്, അത് തിരിച്ചെന്താണ് ഫ്രെഡി. ഞാൻ ഞങ്ങളുടെ ചെറിയൊരു കുടുംബം. ഞാൻ എൻ്റെ പ്രിയതമയ്ക്ക് മൈക്ക് കൈമാറുന്നു. ഞങ്ങളുടെ സബ്ജക്ട് ഫാമിലി ലൈഫ് ആൻഡ് വർക്ക് ലൈഫ് എങ്ങനെ ബാലൻസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഓൾമോസ്റ്റ് 90-95% ഫാമിലി വൈഫ് ആൻഡ് ഹസ്ബൻഡ് ബോത്ത് ആർ വർക്കിംഗ് ടുഗദർ. സോ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ടൈം ഷെഡ്യൂൾ ഹസ്ബൻഡിന് 8-hour shift 3:00 കഴിഞ്ഞ് വരുമ്പോൾ ഹസ്ബൻഡ് 3 PM ഷിഫ്റ്റ് കഴിഞ്ഞ് വരും. അപ്പം ഓട്ടോമാറ്റിക്കലി ഹസ്ബൻഡ് ലഞ്ച് കഴിച്ച് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഹാഫ് ആൻ അവർ ഹി വിൽ ടേക്ക് ഓൾവേസ് ഹി നീഡ് എ റെസ്റ്റ് ഹാഫ് ആൻ അവർ, അതർവൈസ് ഹി കനോട്ട് മാനേജ്. സോ ഹാഫ് ആൻ അവറിന് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞു കൊച്ചുണ്ട്, കുഞ്ഞു കൊച്ചിൻ്റെ ഹാൻഡ് ഓവർ എടുക്കും, അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും. പ്ലസ് ഇവരെ ആ ടൈമിലുള്ള ഞങ്ങളൊരു കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത്, ആ ടൈമിലുള്ള ഇവർ പ്ലേ ചെയ്യാൻ പോകും ഫ്രണ്ട്സിനായിട്ട്. അപ്പം ഞങ്ങൾ പരമാവധി ലാപ്ടോപ്പും TVയും ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇവരെ മറ്റുള്ളവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ടൈം കൊടുക്കും. ഞാൻ 6
6 o'clock വരെയാണ് ഡ്യൂട്ടി. 6 o'clock കഴിഞ്ഞ് വരുമ്പോൾ കുളി കഴിക്കുക, ഞാൻ ഫുഡ് കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് ആയിട്ട് ഞാൻ ഹാൻഡ് ഓവർ എടുക്കും കുഞ്ഞിനെ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് കുഞ്ഞിനെ നോക്കുന്നത്. പിന്നെ ഇവർ ആ 6 o'clock കഴിയുമ്പോൾ ഇവരുടെ ടൈം അപ്പ് ആയി. ഇവർ അതൊരു റൊട്ടീൻ ആണ് ഞങ്ങൾക്ക്. അങ്ങനെ 6 o'clock കഴിയുമ്പോൾ ഇവർ ഇവരുടെ ഹോംവർക്കുകൾ ചെയ്യും. 7:30 ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. എല്ലാ ദിവസവും അതൊന്നും നടക്കാറില്ല. ചില സമയങ്ങളിൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറാറുണ്ട്. പിന്നെ വീക്കിലി ഇതേപോലെ ഒരു എവിടേക്കും പോകാൻ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യും. എനിക്ക് എല്ലാ ഫ്രൈഡേ സാറ്റർഡേ ഓഫ് കിട്ടണമെന്നില്ല. അപ്പം എന്നാണ് ഓഫ് കിട്ടണത് അത് അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്യും എവിടെ പോകണമെന്നുള്ളത്. ആ ടൈം ഞങ്ങൾ എങ്ങനെയാണെങ്കിലും ഞങ്ങൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ഒരു ഐഡിയൽ ഫാമിലി ലൈഫ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കേ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. എൻ്റെ പേര് അനുശ്രീ, ഞങ്ങൾ സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. ഞങ്ങൾക്ക് കിട്ടിയ ടോപ്പിക്ക് ഒരു ഐഡിയൽ ഫാമിലി ലൈഫ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്. എന്റെ പേര് പ്രിയേഷ്. ഈ ടോപ്പിക്ക് ഒരു നമ്മുടെ ഫാമിലി ഒരു ഐഡിയൽ ഫാമിലി ലവും പിന്നെ നമ്മൾ ടൈം ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, നമ്മളെ ചിൽഡ്രൻ നമ്മളെ കുട്ടി അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവൻ നമ്മളെ കൂടെ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നെല്ലാം ഒരുപോലെ ഈക്വലി റെസ്പോൺസിബിൾ ആണ്. അതിൽ തന്നെ ടൈം മാനേജ്മെൻ്റ് ഉണ്ട്, ക്വാളിറ്റി അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസം അത് എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു നമ്മളെ കാര്യങ്ങൾ. ഫാമിലിയുടെ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. ദേഷ്യപ്പെടുന്നുണ്ട്, അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി സംസാരിച്ച്, അതായത് ഒരു നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന കമ്മ്യൂണിക്കേഷൻ. ഇതിപ്പോൾ എത്ര തിരക്കിലായാലും എന്തൊക്കെ തിരക്ക് വേണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ടൈം കണ്ടെത്തി. സെന്റർ നമ്മുടെ കൂടി കാത്തിരിപ്പുണ്ട്.
കൺഗ്രാജുലേഷൻ, സമ്മാനങ്ങളുടെ ഒരു പെരുമഴയാണ്. അഞ്ചൽക്കാർ റെസ്റ്റോറൻറ്റ് നൽകുന്ന സമ്മാനം കൂടി ഉണ്ട്. അഞ്ചൽക്കാർ റെസ്റ്റോറൻറ്റ് നൽകുന്ന സമ്മാനം കൂടി അടുത്തായിട്ട് പിടിച്ചോളൂ. റണ്ണറപ്പിനും ഓസ്കർ എൽ ഇ ഡി ടി വി സമ്മാനമായിട്ടുണ്ട്. 40-inch എൽ ഇ ഡി ടി വി ആണ് സമ്മാനം. സമ്മാനങ്ങളുണ്ട്. ചെറിയൊരു ഗ്യാപ്പിനുള്ളിൽ ഇത്രയും വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കും.